നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തിരൂർ തലക്കെടത്തൂരിൽ പ്രവർത്തിക്കുന്ന അൽനൂർ ആശുപത്രിയിൽ സ്ത്രീരോഗ വിഭാഗം വിപുലീകരിച്ചു. ഏറെ വർഷത്തെ സർക്കാർ ആശുപത്രിയിലെ സേവനവും സ്ത്രീരോഗ വിഭാഗത്തിൽ വർഷങ്ങളുടെ പരിചയ സമ്പത്തുമുള്ള ഡോക്ടർ രമ രാമകൃഷ്ണന്റെ സേവനം ഇനി അൽനൂർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ രമ രാമകൃഷ്ണൻ, ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ഇപ്പോൾ അൽനൂർ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഗൈനക്കോളജിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ 12:30 തുടങ്ങിയിട്ട് 3:30 വരെ ഉണ്ടാവും. പിന്നെ അതിനിടയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരും. പേഷ്യൻസിന് നമ്മൾ ആന്റിനിയൽ ചെക്കപ്പ്, ഗർഭിണികൾക്ക് ഉള്ള എല്ലതും, ഡെലിവറി, നോർമൽ ഡെലിവറി, സിസേറിയൻ, സ്ട്രക്ടമി, പിന്നെ ഗർഭിണി സ്ത്രീകൾക്ക് വരുന്ന എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളില്ലേ, പലതരത്തിലുള്ള അസുഖങ്ങളില്ല, അതെല്ലാം ട്രീറ്റ് ചെയ്യും. സേവനം ഫുൾ ടൈമാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ വരും. ഒപി കഴിഞ്ഞ് പോയാലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. കൂടാതെ പ്രശസ്ത സ്ത്രീരോഗ വിദഗ്ധയും പ്രസവ ചികിത്സയിൽ പ്രഗത്ഭയുമായ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ അലീഷ ഷാജഹാന്റെ സേവനവും അൽനൂർ ആശുപത്രിയിൽ ലഭ്യമാണ്. ഡോക്ടർ അലീഷ ഷാജഹാൻ, ഇവിടെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, അൽനൂർ ഹോസ്പിറ്റൽ. എൻ്റെ വീടിവിടെ തിരൂർ തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ 10 മണി തൊട്ട് 12 വരെ ഒപ്പി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പേഷ്യൻസിനെ കാണാൻ വേണ്ടി കോൾ എടുക്കാറുണ്ട്. സ്വതന്ത്രദിനത്തോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്ത 80 പേർക്ക് സൗജന്യ ചികിത്സ നൽകി. സ്ത്രീരോഗ വിഭാഗം വിപുലീകരിച്ച അൽനൂർ ഹോസ്പിറ്റലിലെ പ്രസവ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, കൗമാര ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, സ്ത്രീരോഗവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും ചികിത്സ ലഭ്യമാണെന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബു സാലിഹ് പറഞ്ഞു. ഞാൻ ഡോക്ടർ അബു സാലിഹ്, MD, അൽനൂർ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വിപുലീകരിച്ച് എന്നതാണ്. അതിൽ സീനിയർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ രമ രാമകൃഷ്ണൻ എന്ന് പറയുന്നവരാണ്. അവർ റിട്ടയർ ചെയ്തത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ്. വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഇതിൻ്റെ ഒരു ടീം വർക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കൂടെ തന്നെ ഡോക്ടർ അലീഷ ഷാജഹാൻ എന്നവരുമുണ്ട്. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ 80 ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനു പുറമെ ഞങ്ങളിവിടെ വരുന്ന അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് എല്ലുരോഗ വിഭാഗമാണ്. അതിൽ ഒരു ടീമായിട്ട് തന്നെയാണ് ഡോക്ടർമാരുള്ളത്. 3 അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ഹെഡ് വരുന്നത് ഡോക്ടർ അബ്ദുറഹ്മാൻ എന്നവരാണ്. പിന്നെ ഡോക്ടർ ഹരി കൃഷ്ണൻ, ഡോക്ടർ മീലൻ. പിന്നെ ഇതിൽ കൂടാതെ ഒരു മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലൂർ ഹോസ്പിറ്റലിൽ 8:00 മുതൽ 2:00 കൺസൾട്ടിംഗ് ടൈമും 24 എല്ലുരോഗ ഡിപ്പാർട്ട്മെൻറ്റ് ട്രോമ കെയർ, TKR, THR എന്ന ഫെസിലിറ്റിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ പുറമെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ സീനിയർ കൺസൾട്ടൻറ്റ് കൊച്ചാകുൻ സാർ, ഈ നാട്ടിലെ ഒരു ലെജൻഡ് എന്ന് കണക്കാക്കപ്പെടുന്ന ജനറൽ മെഡിസിൻ ഫിഷ്യനാണ്. ഓൾമോസ്റ്റ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ കൊച്ചിരാഘവൻ. അവരുടെ സേവനം വർഷങ്ങളായിട്ട് അൽനൂർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ ഫവാസ് മൂസ സാർ, അവരും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡോക്ടറാണ്. അവരുടെ കൺസൾട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ഡിപ്പാർട്ട്മെന്റും ലഭ്യമാണ്. പ്രഗത്ഭരായ എല്ലുരോഗ ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ നെടിയോടത്ത്, ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ മിലൻ എന്നിവരുടെ സേവനം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും ലഭ്യമാണ്. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ PV കൊച്ചുരാഘവൻ, ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ ഫവാസ് മൂസ, തലയുടെ വിഭാഗത്തിൽ ഡോക്ടർ റിൻഷിൻ, കാർഡിയോളജി വിഭാഗം ഡോക്ടർ മുഹമ്മദ് റനീഷ്, എമർജൻസി വിഭാഗം ഡോക്ടർ അബു സാലിഹ്, ഡോക്ടർ നവാസ് എന്നിവരുടെ മുഴുവൻ സമയ സേവനവും ലഭ്യമാണ്. സ്ത്രീരോഗ വിഭാഗം വിപുലീകരിച്ചതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഡോക്ടർ രമ രാമകൃഷ്ണനെയും ഡോക്ടർ അലീഷ ഷാജഹാനെയും ഡോക്ടർ കൊച്ചുരാഘവൻ ബൊക്കെ നൽകി സ്വീകരിച്ചു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബു സാലിഹ്, ഡോക്ടർ ഫവാസ് മൂസ, ഡോക്ടർ ഹരികൃഷ്ണൻ, സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ.